നമസ്കാരം ഇൻഡപ്തിലേക്ക് സ്വാഗതം അടിയുറച്ച ആദർശങ്ങൾക്കൊപ്പം സഞ്ചരിച്ച വിപ്ലവ സൂര്യൻ ഇന്ത്യൻ രാഷ്ട്രീയ ഭൂമികയിൽ നിർണായക സാന്നിധ്യം സൗമ്യതയും വിനയവും മുഖമുദ്രയാക്കി രാഷ്ട്രീയ വൃത്തങ്ങളിൽ മാതൃകയായ യെച്ചൂരിയുടെ വിയോഗത്തോടെ വളരെ അർത്ഥവത്തായ ഒരു അധ്യായത്തിനാണ് അവസാനമാകുന്നത് അടിയോളർക്കും അധ്വാന വർഗത്തിനുമായി ജീവിതം സമർപ്പിച്ച നേതാവായിരുന്നു സീതാറാം യെച്ചൂരി അദ്ദേഹം എന്നും പോരാടിയത് ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടിയാണ് ധിഷ്ണിയും സഹാനുഭൂതിയും സംഘാടന മികവുമെല്ലാം ഒത്തൊരുമിച്ച് ഒരാളിൽ നിറഞ്ഞു നിന്നതിന് ഉദാഹരണമായി യെച്ചൂരി എന്നും അദ്ദേഹം ശരിയുടെ പക്ഷത്ത് നിലകൊണ്ടിരുന്ന നേതാവാണ് ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഡൽഹി എയിംസിൽ ചികിത്സയിലിരിക്കെ വൈകിട്ട് മൂന്നരയോടെയാണ് അന്ത്യം മൃതദേഹം ഇന്ന് എയിംസിൽ സൂക്ഷിക്കും പതിനാലാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്തിമോപചാര ചടങ്ങുകൾക്ക് ചടങ്ങുകൾക്കുശേഷം ഭൗതികശരീരം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി വിട്ടുനൽകും മുപ്പത്തിരണ്ട് വർഷമായി സി പി എം പോളിച്ച് ബ്യൂറോ അംഗമായി പ്രവർത്തിക്കുന്ന യെച്ചൂരി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് എത്തിയത് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു വൈദേഹി ബ്രാഹ്മണരായ സർവേശ്വര സോമയാജലു യെച്ചൂരിയുടെയും കൽപ്പകത്തിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ചെന്നൈയിലാണ് യെച്ചൂരി സീതരാമറാവു ജനിച്ചത് പേരിന്റെ വാലറ്റത്തു നിന്ന് ജാതി മുറിച്ചുമാറ്റാമെന്ന് തീരുമാനിച്ച് സീതാറാം യെച്ചൂരിയായത് സുന്ദരരാമറെഡ്ഡിയില് നിന്ന് പി സുന്ദരയായി മാറിയ സിപിഎമ്മിന്റെ ആദ്യ ജനറൽ സെക്രട്ടറിയെ മാതൃകയാക്കിയാണ് സുന്ദരയ്യയ്ക്കു ശേഷം ആന്ധ്രയിൽ നിന്ന് സി പി എം ജനറൽ സെക്രട്ടറിയായ നേതാവാണ് യെച്ചൂരി അച്ഛന്റെ അച്ഛൻ യെച്ചൂരി സീതാരാമറാവു ആന്ധ്രയിലെ കിഴക്കൻ ഗോദാവരിയിൽ തഹസിൽദാരായിരുന്നു അമ്മയുടെ അച്ഛൻ കന്ധഭീമ ശങ്കരറാം ചെന്നൈയിൽ നിയമം പഠിച്ച് മദ്രാസ് ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പിന്നീട് ആന്ധ്ര ഹൈക്കോടതിയിൽ ജഡ്ജിയും ഗുണ്ടൂരിൽ പ്രവർത്തിച്ച ഹൈക്കോടതി പിന്നീട് ഹൈദരാബാദിലേക്ക് മാറ്റി അങ്ങനെ ഹൈദരാബാദിലെ സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം ആന്ധ്രാ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ എഞ്ചിനീയർ ആയിരുന്ന അച്ഛന്റെ സ്ഥലം മാറ്റങ്ങൾക്കൊപ്പം യെച്ചൂരിയുടെ സ്കൂളുകളും മാറി വിജയവാഡയിൽ റെയിൽവേ സ്കൂളിലും വീണ്ടും ഹൈദരാബാദിലെ ഓൾ സയൻസ് കോളേജിലുമായി പഠിച്ചു യെച്ചൂരി ഹൈദരാബാദിലെ നൈസാം കോളേജിൽ ഒന്നാം വർഷ പി യു പഠിക്കുമ്പോഴാണ് തെലങ്കാന പ്രക്ഷോഭം സജീവമാകുന്നത് ആയിരത്തി അറുപത്തിയേഴ് അറുപത്തിയെട്ടിലാണ് ഇത് ഒരു വർഷത്തെ പഠനം പ്രക്ഷോഭത്തിൽ മുങ്ങി പിന്നാലെ അച്ഛന് ഡൽഹിയിലേക്ക് സ്ഥലം മാറ്റം അവിടെ പ്രസിഡന്റ്സ് എസ്റ്റേറ്റ് സ്കൂളിൽ ഒരു വർഷത്തെ ഹയർ സെക്കൻഡറി കോഴ്സിൽ ശാസ്ത്ര വിഷയങ്ങൾ പഠിച്ചു ഒപ്പം കണക്കും സി ഹയർ സെക്കൻഡറി പരീക്ഷയിൽ അഖിലേന്ത്യയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കി സി ബി എസ് ഇ ഒന്നാം റാങ്കുകാരന്റെ പകിട്ടുപേക്ഷിച്ച് രാഷ്ട്രീയ കളരിയിലേക്ക് എടുത്തു ചാടുമ്പോൾ സ്വന്തം നിലപാടുകൾ തന്നെയായിരുന്നു അദ്ദേഹത്തെ നയിച്ചിരുന്നത് ഡൽഹിയിലെ സെന്റ് സ്റ്റീവൻസ് കോളേജിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബി എ ഓണേഴ്സ് ഒന്നാം റാങ്കും ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ എം എയും കരസ്ഥമാക്കി ബിരുദാനന്തര ബിരുദത്തിന് സീതാറാം നേടിയ മാർക്ക് മറികടക്കാൻ ഏറെനാൾ ആർക്കും കഴിഞ്ഞിരുന്നില്ല ഇതിനിടെ ധനതത്വശാസ്ത്രം പഠിച്ച് അധ്യാപകനാകണമെന്ന ആഗ്രഹവും യെച്ചൂരി പൂർത്തിയാക്കിയിരുന്നു ജെ എൻ യു പഠനത്തിനിടയ്ക്കായിരുന്നു രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നത് ടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ഉയർത്തിയതിനെ തുടർന്ന് ഡോക്ടറേറ്റ് പൂർത്തിയാക്കുന്നതിനു മുന്നേ തന്നെ അറസ്റ്റിലായി ജയിൽ മോചിതനായ ശേഷം വീണ്ടും പഠനം തുടർന്നു അവിടുത്തെ പഠന കാലയളവിൽ മൂന്നു തവണ യെച്ചൂരി ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എസ് എഫ്ഐയിൽ ചേർന്നതോടെയാണ് സീതാറാമിന്റെ ജീവിതം ചെങ്കോടിത്തണലിലേക്ക് വഴിമാറുന്നത് അടുത്ത വർഷം സി പി എം അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട യെച്ചൂരി അതേ വർഷം തന്നെ എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റായി സി പി എം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മുതൽ പാർട്ടിയുടെ സമുന്നത വേദിയായ പോളിറ്റ് ബ്യൂറോയിൽ അംഗവുമായി പ്രകാശ് കാരാട്ടിനൊപ്പം ജെഎൻ യുവിനെ ഇടതുപക്ഷ കോട്ടയാക്കി മാറ്റിയതിന് ഉത്തരവാദി അദ്ദേഹമാണ് ിൽ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു യെച്ചൂരിക്ക് സംഘടനയിൽ മുഴുവൻ സമയ പ്രവർത്തകനാകാൻ വളരെ കുറച്ചു സമയമേ വേണ്ടി വന്നുള്ളൂ വേണ്ടിവന്നുള്ളൂ മുതൽ വരെ അദ്ദേഹം പാർട്ടിയിൽ വ്യക്തിപരമായി തന്നെ വളർന്നുവന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ എസ് എഫ് ഐ ദേശീയ പ്രസിഡന്റായി എൺപത്തിനാലിൽ മുപ്പത്തിരണ്ടാം വയസ്സിൽ സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗമായി ആയിരത്തി എട്ടിൽ തിരുവനന്തപുരത്ത് നടന്ന പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര സെക്രട്ടറിയേറ്റ് അംഗമായി തൊണ്ണൂറ്റി രണ്ടിൽ മദ്രാസിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ പോളിറ്റ് ബ്യൂറോ അംഗമായി പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ പ്രകാശ് കാരാട്ടിൽ നിന്ന് സിപിഎം ദേശീയ ജനറൽ സെക്രട്ടറി പദവി യെച്ചൂരി ഏറ്റെടുത്തു രണ്ടായിരത്തി പതിനെട്ടിൽ ഹൈദരാബാദിലെ പാർട്ടി കോൺഗ്രസിൽ വീണ്ടും സിപിഎം ദേശീയ അധ്യക്ഷനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ മൂന്നാം വട്ടവും പാർട്ടി ദേശീയ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടു പീപ്പിൾസ് ഡെമോക്രസി വാരികയുടെ എഡിറ്റർ ആയിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ പശ്ചിമബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗവുമായിരുന്നു അന്താരാഷ്ട്ര വിഷയങ്ങളിൽ സി പി എമ്മിലെ സൈദ്ധാന്തികൻ തന്നെയായിരുന്നു യെച്ചൂരി പാർട്ടി മുഖപത്രമായ പീപ്പിൾ ഡെമോക്രസിയുടെ എഡിറ്ററുമാണ് വാഗ്മിയും നയതന്ത്രജ്ഞനുമായ അദ്ദേഹം നേപ്പാളിൽ മാവോവാദികളെ ജനാധിപത്യത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നതിനായി മധ്യസ്ഥൻ എന്ന നിലയിൽ നടത്തിയ ഇടപെടലുകൾ പ്രശംസാർഹമായിരുന്നു നേപ്പാളിലെ പ്രമുഖ മാവോവാദി നേതാക്കളായ പ്രചണ്ഡ ബാബുറാം ഭട്ടറായി തുടങ്ങിയവരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു യെച്ചൂരിക്ക് ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങളുടെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കുന്ന നിരവധി രചനകൾ സീതാറാം യെച്ചൂരിയുടേതായിട്ടു ആഗോളവൽക്കരണ കാലത്തെ സോഷ്യലിസം എന്ന പുസ്തകം ഇതിൽ ഉൾപ്പെടുന്നു മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിലും അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചു പത്രപ്രവർത്തകയായ സീമ ക്രിസ്റ്റിയാണ് യെച്ചൂരിയുടെ ഭാര്യ പ്രമുഖ വനിതാവകാശ പ്രവർത്തക വീണ മജുംദാറിന്റെ പുത്രിയായിരുന്നു ആദ്യ ഭാര്യ ആ വിവാഹത്തിൽ യെച്ചൂരിക്ക് ഒരു മകനും മകളുമുണ്ട് യെച്ചൂരി സീമാ ദമ്പതികൾക്ക് ഒരു മകനുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത